അക്കീര കട്ടിലെല്ലാം മാന്തിപ്പറിച്ച് ഞാനേ കുഞ്ഞിനെ പാല് കുടിപ്പിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേനും അക്കീര കട്ടിലേൽ കയറി പ്രസവിച്ച് അതെല്ലാം മാന്തി കീറിപ്പറക്കി. രണ്ട് കുഞ്ഞുണ്ടായി. ആദ്യത്തെ കുഞ്ഞ് ഞാനാണ് ചേർത്ത് പാലൊന്നും അവൾ പാല് കൊടുക്കാൻ സമ്മതിക്കണമില്ല, പാല് ചേർത്തും മഞ്ഞില്ല, അത് മരിച്ചുപോയി. പിന്നെയുള്ളത് ഞാൻ നിക്കിയുടെ പാല് ഞെക്കിപ്പിച്ച് അതിൻ്റെ പാൽ ഒഴിച്ചു കൊടുത്ത് അവിടെ ശ്വാസമുണ്ട്. അവിടെ ഞാനൊരു തുണി പൊഴിഞ്ഞു വെച്ച് ഇവർക്ക് ആ കുച്ചിനെയും വേണ്ട, ഒന്നും വേണ്ടാത്ത പോലെ ഉണ്ടോ ഇരിക്കണേ. എനിക്കൊന്നും ഇഷ്ടമല്ല എന്നും വേണ്ട, എല്ലാം ഇങ്ങനെയാണല്ലോ എന്ന് ഓർത്തിട്ട്. ഇത് ജാനു എന്നാ പണി അവിടെ കട്ടിനടിക്കണ്ട. വേണ്ട 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 വേണ്ട, കട്ടിനടിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, കട്ടിനടിക്കാറുക്കാണ് പക്ഷെ കേട്ടോ. അവിടെ കിടന്നോ. ഇവക്ക് അങ്ങനെ മൊക്കലൊന്നുമില്ല, അവക്ക് മൊക്കണമെന്ന് ഇപ്പം പ്രസവിക്കാനാ തോന്നുന്നു. തുണിയിട്ട് അവർക്ക് കിടക്കണമെന്നൊന്നുമില്ല ഇവിടെ. പിന്നെ അവൾക്ക് ഫസ്റ്റ് മീറ്റിങ്ങിന് വെച്ചാണെങ്കിൽ 57 ദിവസമായി തോന്നുന്നു. 55 ദിവസം കഴിഞ്ഞാൽ എപ്പോൾ വേണേലും ഉണ്ടാകാമെന്നാണ് പറയണത്. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് സങ്കടം മാത്രമേ ഉള്ളൂ, എൻ്റെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാണ്ട് വന്നുണ്ട്. ഇതുങ്ങളെയല്ല ഞാനീ കൊടുക്കും, കൊടുക്കുമെന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള വിളക്കാൻ കൊണ്ടാണ് അവർക്ക് ഞാൻ കൊടുത്തത്.
വസഹിക്കാൻ വേണ്ടി മുക്കണ പോലെ കാണിക്കണം. എന്താ തുണിയെ പോയി കിടക്കും കേട്ടോ. ജാനകി സാരല്ല കേട്ടോ, സാരല്ല. എണീക്കടി, പയ്യെ എണീക്കാൻ അന്നേരം ഉണ്ടാവും. തലയ്ക്ക് വന്ന് കിടക്ക്, വാ ഇവിടെ വന്ന് കിടക്ക്, വാ എഴുത്തിട്ട് ഇവിടെ വന്ന് കിടക്ക്. അന്നേരം വെക്കും. എൻ്റെ പട്ടി വീട് കാണിച്ചു തരാവേ. നിൽക്കുമോ കുഞ്ഞാവകളെ ഞാൻ പുതപ്പിച്ച് കിടത്തി. ഇവിടെ കാതി കിടക്കാം, താനാ കിടക്ക, അതിനെ അവിടെ കിടക്കട്ടെ. ഇതുണ്ടോ നിൽക്കണ്ട, കട്ടിലേ കയറി കിടക്കണം. നീ എങ്ങനെ വലിഞ്ഞു കയറി, ഇതിനകത്ത് കൂടെ വലിഞ്ഞ് ഇത് പൊക്കമുള്ള കട്ടിലാന്ന് പറയാം. എങ്ങനെ വലിഞ്ഞു കയറിയോ വയറിനൊക്കെ. നീ എങ്ങനെയാണ് നിൽക്കുമോ അവള് കയറിയതാ? ഏ പിന്നെ കട്ടിലൊക്കെ കാണിച്ചിട്ടാണ് നമുക്ക് ഇറങ്ങിയും കൂടെ. ഇറങ്ങുന്നേ താഴെ നിക്കി, ഇവിടെ ബെഡൊക്കെ വിരിച്ചു കൊടുത്താ. ഒക്കെ അവിടെ ഒന്നും കിടക്കണ്ട, ഇവിടെ ഇറങ്ങി കിടക്ക്. കുഞ്ഞുങ്ങളെ ഞാൻ മുകളിൽ വെച്ചേക്കുമായിരുന്നു. അന്നേരം മുകളിൽ വെച്ചപ്പോൾ ഈ നിങ്ങൾക്ക് ഈ എന്ന് വെച്ചേപ്പിക്കണായിട്ട് അവൾ മുകളിൽ കയറി അതിൻ്റെ അടുത്ത് കിടക്കുമായിരുന്നു.
എന്നാൽ പിന്നെ താഴെ അവൾ ഇറങ്ങി കിടന്നോളൂ എന്നിട്ട് ഞാൻ താഴെ കൊണ്ടുപോയി വെച്ചു. താഴെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവൾ മുകളിൽ കയറി കിടന്നിട്ട് താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇതിന് മുകളിൽ കയറി കാണാൻ എളുപ്പത്തിനാ? എന്തിനാ മോളിൽ കേക്കണേ? നീ എങ്ങനെ വരിഞ്ഞ് കേറിയത്? ഏ എന്നാ ഒരു പൂതച്ചതക്കം കിടക്കണേ? ഈ പെണ്ണുണ്ടായിരുന്നല്ലോ, അമ്മയുടെ പെണ്ണുണ്ടേ, നാണുണ്ടേടാ. ഞാനിക്കുട്ടി അതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട്. എന്താ നീ എങ്ങോടാ എടപ്പോനെ ഇറങ്ങിയൊന്ന്, ഇപ്പോൾ കിടന്ന് ഇറങ്ങിക്കോ. എനിക്ക് നീ താഴെ ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങുന്നുണ്ട് താഴെ. ഏ അവിടെ കിടന്ന എന്നാണെങ്കിലും നശിച്ചു അതുങ്ങളിങ്ങനെ അവിടെ എന്നാണ് കുഞ്ഞിനെ അപ്പിയിടുന്ന ഈ തൂറ്റണ പോലെ.